അസലാമലൈക്കും വറഹമ്മത്തല്ലാഹി വാത്ത് ചുഴലി ശാഖ എസ് കെ സെഫ് സംഘടിപ്പിച്ച രക്ഷിതാക്കൾക്കുള്ള അവേർനെസ് ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ ജൂൺ രണ്ടാം തീയതി മുതൽ മദ്രസയിൽ ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുകയാണ് ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് അതെങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നതിനെക്കുറിച്ചൊന്നും വിശദമായി പറയേണ്ട ആവശ്യമില്ല കാരണം കഴിഞ്ഞ ഏകദേശം ഒരു വർഷം നാം അത് ഉപയോഗപ്പെടുത്തിയവരാം എന്നിരുന്നാൽ പോലും ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളുണ്ട് ആദ്യമായി നിങ്ങൾ ഒരുങ്ങിയോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി രക്ഷിതാക്കൾ ഒരുങ്ങിയോ പലവിധ ഒരുക്കങ്ങളുണ്ട് ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോഴാണ് അതിനുവേണ്ടി മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴാണ് പലപ്പോഴും അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ മുൻകൂട്ടി തയ്യാറെടുപ്പ് നടത്താതെ നമ്മൾ ചില കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ പാതി വഴിയിൽ വച്ച് അത് നിർത്തുകയോ അല്ലെങ്കിൽ വേണ്ടത്ര ഫലം ലഭിക്കാതിരിക്കുകയോ ചെയ്യും അപ്പോൾ നമുക്ക് ഒരുക്കത്തെക്കുറിച്ച് സംസാരിക്കാം ഒന്നാമത്തെ ഒരുക്കം മാനസികമായ ഒരുക്കമാണ് ആദ്യം വേണ്ടത് മാനസികമായ ഒരുക്കമാണ് മറ്റെന്തൊരുക്കങ്ങളുണ്ടായിട്ടും കാര്യമില്ല മാനസികമായി നമ്മൾ തയ്യാറെടുപ്പ് നടത്തിയില്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ സാധിച്ചെന്ന് വരില്ല മാനസികമായി ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടുകൊണ്ട് പ്രയാസങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സാധ്യമായ രീതിയിൽ എൻ്റെ കുട്ടിക്ക് വിദ്യാഭ്യാസം വിശേഷിച്ചും മതവിദ്യാഭ്യാസം ഞാൻ കൊടുക്കുമെന്നുള്ള മനസ്സിൻ്റെ ഒരു ഉറപ്പാണ് അള്ളാഹുവിൻ്റെ തോഫിക്കോടു കൂടി പരിശുദ്ധമായ ദീനിൻ്റെ പാഠങ്ങളെ മക്കൾക്ക് പകർന്നു നൽകാൻ ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കുമെന്ന് മനസ്സിലുറപ്പിക്കലാം ാവുകൊണ്ട് കേവലം പറഞ്ഞാൽ പോരാ അതുകൊണ്ട് മാറിയ സാഹചര്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ആദ്യത്തേത് സാഹചര്യങ്ങളൊക്കെ മാറി നമ്മുടെ മുന്നിലുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഈ ഒരു ഓൺലൈൻ ക്ലാസ്സാണ് അതിനപ്പുറത്തേക്ക് നമുക്കിപ്പോൾ സാധ്യതകളില്ല അതുകൊണ്ട് ഇല്ലായ്മകളെക്കുറിച്ച് വല്ലായ്മകളെക്കുറിച്ച് പരാതി പറഞ്ഞ് ഈ വളരെ ഗൗരവതരമായിട്ടുള്ള ഈ ഒരു സംവിധാനത്തെ നമ്മൾ ചെറുതായി കാണാൻ പാടില്ല അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം ചോർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല പ്രിയമുള്ളവരെ മാനസികമായി നമ്മൾ ഒരുങ്ങിയോ ഇല്ലയോ എന്നത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നമ്മൾ ഇതിലേത് കൂട്ടത്തിൽ ഉൾപ്പെടുന്നു എന്ന് പരിശോധിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുമായി പറയുമ്പോൾ ഓൺലൈൻ ക്ലാസ്സുമായി ചർച്ച ചെയ്യുമ്പോൾ നെറ്റില്ല കുട്ടിക്ക് താല്പര്യമില്ല എനിക്ക് സമയമില്ല തുടങ്ങി മനസ്സിലാവുന്നില്ല തുടങ്ങി ഒരുപാട് ഇല്ലായ്മകളെക്കുറിച്ച് പരാതി പറയാനാണ് നിങ്ങൾക്ക് സമയമുള്ളവെങ്കിൽ അല്ലെങ്കിൽ അത് നിങ്ങൾ നിരന്തരം പറയുന്നുവെങ്കിൽ നിങ്ങൾ മാനസികമായി ഇപ്പോഴുള്ള ഈ പ്രതിസന്ധിയെ ഉൾക്കൊള്ളാനോ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം മക്കൾക്ക് കാര്യക്ഷമമായി കൊടുക്കാനോ മനസ്സുകൊണ്ടിപ്പോഴും തയ്യാറായിട്ടില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തുക രണ്ടാമത്തെ പോയിന്റ് ഭൗതികമായ ഒരുക്കങ്ങൾ നടത്തുക എന്നതാണ് ഭൗതികമായ ഒരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ആവശ്യമായ പഠനത്തിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക വീട് ഒരു ക്ലാസ് റൂമാക്കി മാറ്റുക രക്ഷിതാക്കൾ അധ്യാപകനായി മാറുക വളരെ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കാൻ ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഫോൺ വാങ്ങിക്കൊടുക്കുന്നുണ്ട് കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട് ചിലർ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് ചിലർ ഭാഗ്യമായി ശ്രദ്ധിക്കുന്നുണ്ട് അതുമാത്രം പോരാ വളരെ അതിപ്രധാനമായൊരു കാര്യം നിങ്ങളോട് പറയാണ് ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് തോന്നിവാസം നമ്മൾ ഒഴിവാക്കണം ഈ തോന്നിവാസം എന്ന് പറയുമ്പോൾ മറ്റു നിലക്ക് നമ്മളതിനെ വ്യാഖ്യാനിക്കരുത് ഇത് മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നത് തോന്നിവാസം എന്ന് പറഞ്ഞാൽ തോന്നുമ്പോൾ ക്ലാസ് കേൾക്കുക തോന്നിയ സമയത്ത് കേൾക്കുക ഈ രൂപത്തിൽ തോന്നുമ്പോൾ തോന്നിയ പോലെ ക്ലാസ് കേൾക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ കൃത്യമായ സമയമുണ്ടായിരിക്കണം ടൈം ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ടൈം ടേബിൾ ഉണ്ടാക്കണം അതോടൊപ്പം തന്നെ നിശ്ചിതമായ സ്ഥലത്തിരുന്നു കൊണ്ട് കുട്ടി പഠിക്കണം കുട്ടി പഠിക്കാനിരിക്കുന്നതിൻ്റെ ഒരു രീതിയുണ്ട് അത് ശ്രദ്ധിക്കണം അപ്പോൾ ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായി രാവിലെ ഒരു നിശ്ചിത സമയം കുട്ടികൾക്ക് നൽകണം ഒരു കുട്ടിയാണെങ്കിലും രണ്ട് കുട്ടിയാണെങ്കിലും മൂന്ന് കുട്ടിയാണെങ്കിലും നമ്മളൊരു ഏഴ് മണി മുതൽ ഒരു എട്ട് മണി വരെയുള്ള അല്ലെങ്കിൽ ഒരു എട്ടര വരെയുള്ള ഒരു സമയം ഒരു കുട്ടിക്ക് മാറ്റി വെക്കണം അടുത്ത കുട്ടിക്ക് മറ്റൊരു സമയം ആ സമയത്ത് ഓരോരുത്തർക്കും മാറ്റിവെച്ച സമയത്ത് അവൻ കൃത്യമായി അവന് പ്രത്യേകം തയ്യാറാക്കിയ ഇരിപ്പിടത്തിൽ വന്ന് അവൻ ക്ലാസ് കേൾക്കണം കേവലം ഒരു വീഡിയോ കാണുന്ന ലാഘവത്തോടെ കുട്ടി ക്ലാസ് കാണരുത് ക്ലാസ് റൂമിലിരിക്കുന്ന ഒരു ഫീലിങ്ങിലേക്ക് പരമാവധി എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം അതിനാണ് പ്രത്യേക ഇരിപ്പിടം തയ്യാറാക്കണമെന്ന് പറഞ്ഞത് സോഫയിൽ ചാരി ക്ലാസ് കാണുന്നവരുണ്ട് ബെഡിൽ കിടന്നുകൊണ്ട് കാണുന്നവരുണ്ട് അടുക്കളയുടെ ഗ്യാസും കുറ്റിയുടെ മുകളിൽ ഇരുന്ന് കാണുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളൊരു ഒരു കാർട്ടൂൺ കാണുന്ന ലാഘവത്തോടെ കുട്ടി ഇത് കാണുന്നു കുട്ടി അത്രയേ ഇതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുകയുള്ളു നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ ഒരുക്കം ഭൗതികമായ ഒരുക്കങ്ങൾ നടത്തുമ്പോൾ നമ്മൾ കൃത്യസമയം കുട്ടികൾക്ക് നിശ്ചയിച്ച് നൽകണം ആ സമയത്ത് കുട്ടി പഠിക്കാൻ അവനെ നിശ്ചിത സ്ഥലത്ത് അവനെത്തിയിരിക്കണം മറ്റൊന്ന് കുട്ടി തലമറക്കാതെ ഷർട്ടിടാതെ വീട്ടിൻ്റെ ഉള്ളിലുള്ള ആ ഒരു രൂപത്തിലല്ല കുട്ടി ക്ലാസ്സിലേക്ക് ഇരിക്കേണ്ടത് കുളിച്ച് ഫ്രഷായി ഒതു എടുത്ത് തൊപ്പി അണിഞ്ഞ് കുട്ടി ക്ലാസ്സിലിരിക്കണം സാധാരണ ക്ലാസ്സിലിരിക്കുന്ന ഒരു പ്രതീതിയിലേക്ക് കുട്ടി മാറണം ആ കുട്ടിയെ മാറ്റണം അതിനെ നമുക്കാണ് സാധ്യമാവുക എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം നമ്മൾ കൃത്യമായ സമയത്ത് എണീക്കണം ഓൺലൈൻ ക്ലാസിൻ്റെ സമയം ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഈ സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിത ചിട്ടയിൽ മുമ്പുണ്ടായിരുന്ന ഒരുപാട് നന്മകൾ അത് പലപ്പോഴും നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ സമയം കൃഷ്ഠപാലിച്ചാലാണ് നമ്മൾ ജീവിതത്തിൽ ടെൻ ടേബിൾ സ്വീകരിക്കുമ്പോഴാണ് മക്കളും നമ്മളിൽ നിന്ന് അത് കണ്ടു അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ ഉണ്ടായിരിക്കണം ഏതെങ്കിലും ഒരു നോട്ട് ബുക്ക് അല്ലെങ്കിൽ വളരെ വൃത്തികേടായിട്ടുള്ളൊരു പുസ്തകം ഇതൊന്നും പാടില്ല അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാക്കും ഇത്ര മതി അത് അതൊക്കെ നല്ല വൃത്തിയുള്ള കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ കൃത്യമായി അതെങ്ങനെയെങ്കിലും മതി എന്ന കാഴ്ചപ്പാട് കൃത്യമായും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് രക്ഷിതാവ് കൂടെയുണ്ടായിരിക്കുക എന്ന് അതിപ്പോൾ സാധ്യമാണോ രക്ഷിതാക്കൾ എപ്പോഴും കുട്ടികളുടെ കൂടെയുണ്ടാവുക എന്നത് ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലെയും കുട്ടികളുടെ കൂടെ രക്ഷിതാവ് ഉണ്ടായേ പറ്റൂ അല്ലാതെ അവനൊരു മൊബൈലും കൊടുത്ത് പിന്നെ നമ്മൾ അവൻ്റെ വഴിക്ക് വിടുക നമ്മൾ നമ്മളെ വഴിക്ക് പോവുക വെറുതെ ആയിരിക്കും അത് അതുകൊണ്ട് ഒന്നിലെയും രണ്ടിലെയും കുട്ടികൾ മുഴുവൻ സമയവും കുട്ടിയുടെ കൂടെ ഓൺലൈൻ ക്ലാസ്സിന് രക്ഷിത ഉണ്ടായിരിക്കണം ഇനി അവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ടുള്ള ക്ലാസ്സുകളിൽ സാധ്യമാവുന്നിടത്തോളം ഉണ്ടാവണം മുതിർന്ന ഒരാളുടെ കാര്യക്ഷമമായി പക്വതയുള്ള ഒരാളുടെ മേൽനോട്ടമുണ്ടാവുന്നാലും മതി ഉമ്മയും ഉപ്പയും തന്നെ വേണമെന്നില്ല പക്ഷെ അവരായാൽ കൂടുതൽ നന്നായി എന്നാൽ പോലും തുടക്കത്തിൽ നമ്മുടെ ഒരു ശ്രദ്ധ വേണം ഇടയ്ക്ക് ഒരു ശ്രദ്ധ വേണം അവസാനത്തിലും നമ്മുടെ ശ്രദ്ധ വേണം രക്ഷിതാവ് സാ അടുത്തില്ലെങ്കിലും രക്ഷിതാവിൻ്റെ നിരീക്ഷണം എൻ്റെ മേലുണ്ട് എന്ന ഒരു തോന്നൽ കുട്ടിക്കുണ്ടാവണം ഒരിക്കലും കുട്ടി സ്വകാര്യമായി അവൻ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയി ക്ലാസ് കാണുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് എന്നതാണ് അതുകൊണ്ട് കൂടെ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്ത പോയിൻ്റ് ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അത് തീർത്തും ഒഴിവാക്കേണ്ടതാണ് എന്താണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് ഒന്ന് എന്താ ചെയ്യുക ഇക്കൊല്ലം കാര്യം കട്ടപ്പോന്നെ അതെന്താ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ കൊല്ലത്തെ അവസ്ഥ തന്നെ പറയാനില്ല അതുകൊണ്ട് ഇപ്രാവശ്യമൊക്കെ കുട്ടികളെ കാര്യമൊക്കെ മഹാ മോശമാണ് ഓൺലൈൻ ക്ലാസ് കൊണ്ടൊക്കെ എന്ത് കിട്ടാനാണ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ കുട്ടികൾ എത്ര പേരാണ് പങ്കെടുക്കുന്നത് എല്ലാ കുട്ടികളും അധിക കുട്ടികളും കാർട്ടൂൺ കാണില്ലേ വീഡിയോ കാണില്ലേ അപ്പോൾ ചിലർ പറയും അത് ശരി എൻ്റെ അടുത്ത സ്ഥിതി അത് തന്നെ എൻ്റെ കുട്ടികൾ തന്നെ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ കുട്ടികൾക്ക് എല്ലാവരും ഇതുപോലെ തന്നെയാണ് ക്ലാസ്സിനിടയിൽ മറ്റു മറ്റു വീഡിയോകളിലേക്കൊക്കെ കടക്കുന്നു അതുപോലെ തന്നെ അതിന് വേണ്ടത്ര ശ്രദ്ധിക്കാതെ അവർക്കിഷ്ടപ്പെട്ട മൂവികളും അവർക്കിഷ്ടപ്പെട്ട ഗെയിമുകളും അവർ കാണുന്നു കളിക്കുന്നു എന്ന ഒരു ഒരു ചിന്തയിലേക്ക് അതത്രക്കെ മതി എല്ലാവരും ചെയ്യുന്നതല്ലേ പിന്നെ ഞാനായിട്ട് മാറി നിൽക്കണോ എന്ന ചിന്തയിലേക്ക് കുട്ടികൾ വരും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഇത്തരം വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കമൻറ്റ് എന്താ എൻ്റെ കുട്ടിക്ക് ഉസ്താദിൻ്റെ മുന്നിലിരുന്നാൽ തന്നെ ഒന്നും തിരിയില്ല ചിലര് പറയും ഒരു ചുക്കും തിരില്ല എന്നിട്ടപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് അവനക്ക് തിരിയ ഓന് പൊട്ടനാ ഓനക്ക് എന്ത് മനസ്സിലാവാനാ ഓൻ കുറയാൻ വേണ്ടി ഇരിക്കും ഓൻക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് നമ്മൾ കുട്ടിയെ വളരെ നിസ്സാരക്കുക അല്ലെങ്കിൽ കുട്ടിയെക്കുറിച്ച് അങ്ങനെ പലരും പറഞ്ഞത് അവൻ കേട്ടിട്ടുണ്ട് ഇനി ഓൺലൈൻ ക്ലാസ്സിന് മുന്നിലിരിക്കുന്ന ഈ കുട്ടിയെക്കുറിച്ച് അവനൊന്നും അറിയില്ല എന്ന് നമ്മൾ രക്ഷിതാവായ നമ്മൾ പറയാം അപ്പോൾ കുട്ടിക്ക് കൂടുതൽ എന്താ ഉണ്ടാവുക സന്തോഷമുണ്ടാവുക ആത്മവിശ്വാസം ഉണ്ടാവുക അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കഴിയാത്തവനാണ് എന്ന അപകർഷതാബോധം ബോധം ഉണ്ടാവുക നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഒരു സംശയമില്ല ഞാനൊന്നിനും പറ്റൂല ഞാൻ ഓൺലൈൻ ക്ലാസ് കേട്ടിട്ട് എന്താ പിന്നെ അവൻ കാണുന്ന ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ചടങ്ങാണ് ഉമ്മക്ക് വേണ്ടി കാണാൻ ഉപ്പയ്ക്ക് വേണ്ടി രക്ഷിതാവിന് വേണ്ടി ഉസ്താദിനു വേണ്ടി കാണാം അല്ലാതെ കുട്ടി ഒരിക്കലും മനസ്സറിഞ്ഞുകൊണ്ട് ആ ക്ലാസ് റൂമിൽ ഓൺലൈൻ ക്ലാസ് റൂമിൽ അവന് ഇരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അത്തരം സംസാരങ്ങളൊക്കെ തീർത്തും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് അവരുടെ ശ്രദ്ധ എത്താത്ത സ്ഥലത്ത് നമ്മുടെ കുട്ടികൾക്ക് സൗകര്യം ഒരുക്കാൻ പാടില്ല അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയി സ്വകാര്യമായി ക്ലാസ് കാണുന്നൊരു സംവിധാനം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അതുപോലെ ഒഴിവാക്കേണ്ട മറ്റൊന്നാണ് ഓൺലൈൻ ക്ലാസ് നടക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലെ മറ്റു ഡിവൈസുകളെന്ന് പരമാവധി ഓഫാക്കുക എന്നത് വീട്ടിൽ ടി വി ഉണ്ട് അപ്പോൾ ടി വിയിൽ പ്രോഗ്രാം നടക്കുന്നു അപ്പുറത്ത് മുതിർന്ന ജ്യേഷ്ഠൻ്റെ അല്ലെങ്കിൽ താത്തയുടെ മൊബൈലുണ്ട് അതിനെന്തൊക്കെയോ പ്രോഗ്രാം കാണുന്നു അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നു അപ്പുറത്ത് ടാബ്ലെറ്റ് ഉണ്ട് ചെറിയ കുട്ടി അവരെന്തൊക്കെയോ ഗെയിം കളിക്കുന്നു അതിനിടക്ക് നമ്മുടെ മകൻ എന്ത് ചെയ്യുന്നു അവൻ ഓൺലൈൻ ക്ലാസ്സിലെന്ന് പറഞ്ഞ് അവനങ്ങനെ പാഠത്തിൻ്റെ മുന്നിൽ മൊബൈലിൻ്റെ മുന്നിൽ പാഠം എങ്ങനെ ശ്രദ്ധിക്കുന്നു അങ്ങനെ ശ്രദ്ധിക്കാൻ അവന് കഴിയുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ഒരിക്കലും നമ്മുടെ കുട്ടിക്ക് അവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല കാരണം അവൻ്റെ ചിന്തകൾ നമ്മുടെ വീട്ടിലെ മറ്റുള്ളവർ കാണുന്ന വിനോദ പരിപാടികളിലായിരിക്കും അതുകൊണ്ട് ക്ലാസ് നടക്കുന്ന സമയത്ത് വീട്ടിലെ മറ്റു ഡിവൈസുകളൊക്കെ ഓഫാക്കാൻ സാധിച്ചാൽ അത്രയും നമ്മുടെ കുട്ടികളെ ഈ ഓൺലൈൻ ക്ലാസ്സിൽ പിടിച്ചിരുത്താൻ നമുക്ക് സാധിക്കും എന്നതാണ് അല്ലാതിരുന്നാൽ കുട്ടി നമ്മളെ അടി പേടിച്ചുകൊണ്ട് നമ്മുടെ ശാസന പേടിച്ചുകൊണ്ട് ഭീഷണി ഭയപ്പെട്ടുകൊണ്ടായിരിക്കും കുട്ടി അവിടെ ഇരിക്കുന്നത് മനസ്സുകൊണ്ട് അവൻ അവിടെ ഇല്ല ശരീരം മാത്രമേ ആ ഓൺലൈൻ ക്ലാസ്സിൽ മൊബൈലിൻ്റെ മുന്നിൽ ഉള്ളൂ എന്നത് നമ്മൾ തിരിച്ചറിയണം ഇനിയും നമുക്ക് ചില പ്രശ്ന പരിഹാരങ്ങളിലേക്ക് കടക്കാം നമ്മൾ പറഞ്ഞത് ഒന്ന് മാനസികമായി ഒരുങ്ങുക മാറിയ സാഹചര്യത്തെ ഉൾക്കൊള്ളുക പരാതികൾ മാത്രം പറഞ്ഞു നടക്കാതിരിക്കുക പരമാവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക രണ്ടാമത് പറഞ്ഞത് ഭൗതികമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക പ്രത്യേക ക്ല ക്ലാസ് റൂം പോലെ പ്രത്യേക റൂമിൽ കുട്ടികൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുക അതിനുള്ളിൽ കുട്ടികൾക്ക് എഴുതാനുള്ള ബോർഡ് ഇന്നിപ്പോൾ വാങ്ങാൻ കിട്ടും റെഡിമെയ്ഡ് ബോർഡുകൾ വീട്ടിൽ ചുമരിലൊക്കെ തൂക്കാൻ പറ്റുന്ന അങ്ങനത്തെ ബോർഡുകളൊക്കെ വാങ്ങിക്കൊടുത്താൽ കൂടുതൽ നന്നാവും കുട്ടിക്ക് വരച്ചാനും വരയ്ക്കാനും എഴുതി പഠിക്കാനും ഒക്കെ ആ എഴുതി പഠിക്കാനും വരയ്ക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കെടുക്കുക മൂന്നാമത്തത് നെഗറ്റീവ് സംസാരങ്ങളുണ്ട് അത് ഒഴിവാക്കുക അടുത്ത പോയിൻ്റ് നമുക്ക് ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താം അധിക രക്ഷിതാക്കളും പറയുന്ന പരാതി അല്ലെങ്കിൽ ഒരു പ്രശ്നമായി അവരിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് പറഞ്ഞിട്ടുള്ളത് കുട്ടികൾക്ക് താല്പര്യമില്ല എന്നതാണ് കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ താല്പര്യമില്ല കഴിഞ്ഞ വർഷം തുടക്കത്തിൽ കണ്ട ആവേശം അവസാനത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ പല കുട്ടികളും വേണ്ടത്ര ക്ലാസ് ശ്രദ്ധിച്ചില്ല വാർഷിക പരീക്ഷയെത്തിയപ്പോൾ മികച്ച കുട്ടികൾ പോലും മാർക്ക് സ്കോർ ചെയ്യുന്ന കാര്യത്തിൽ വളരെ പിറകിലായി ഒരുപാട് അനുഭവങ്ങൾ പരാതികൾ നമ്മുടെ മുന്നിലുണ്ട് നമുക്ക് എന്താണ് പരിഹാരം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നമുക്കെത്ര മാത്രം ഇതിൽ എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കുക നമ്മൾ നിർബന്ധിത സാഹചര്യത്തിൽ കൂടാതെ കഴിയാത്തത് കൊണ്ടാണോ നമ്മളിത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നത് അതല്ല താല്പര്യപൂർവ്വം എൻ്റെ കുട്ടിക്ക് എൽമ പഠിക്കണമല്ലോ അത് അതുകൊണ്ട് ആ ഒരു ആവേശത്തിൽ നമ്മൾ താല്പര്യപ്പെട്ടുകൊണ്ടാണോ നമ്മൾ ചെയ്യുന്നത് ആണോ അല്ലേ എന്ന് ചെറിയൊരു ടെസ്റ്റ് നടത്തി നമുക്ക് നോക്കാൻ പറ്റും മനസ്സിനുള്ളിലൊരു ടെസ്റ്റ് അതെങ്ങനെ മദ്രസ ഉള്ള സമയത്തുള്ള നമ്മുടെ വീട്ടിലെ പ്രഭാത കർമ്മങ്ങൾ ഇട പ്രഭാത സമയത്ത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചിട്ടകളൊക്കെ ഉണ്ട് അതും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോൾ മദ്രസകൾ സ്കൂളുകളൊക്കെ പൂട്ടിയപ്പോഴുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ മാറ്റുന്നുണ്ടാവും രക്ഷിതാവ് പ്രത്യേകിച്ച് ഉമ്മമാർ സുബഹിക്കണീക്കുന്നു നിസ്കരിക്കുന്നു കുറാൻ പാരായണം ചെയ്യുന്നു അടുക്കളയിലേക്ക് പോകുന്നു വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കുന്നു കുട്ടിയെ മദ്രസയിലേക്ക് പറഞ്ഞേക്കാനുള്ള ബന്ധപ്പാടിനാണ് പക്ഷേ ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ഉമ്മ സുബൈ സംസ്കരിക്കുന്നു കുറാനൊതുന്നു പിന്നെ ചിലപ്പോൾ കിടന്നുറങ്ങുന്നു അടുക്കളയിലേക്ക് എണീക്കുമ്പോൾ അടുക്കളയിലേക്ക് എത്തുന്നു നമ്മുടെ ആ കൃത്യനിഷ്ഠത ജീവിതത്തിലുള്ള കൃത്യമായ ആ ഒരു ദിനചര്യകളിൽ പോലും മാറ്റങ്ങൾ വന്നു പിന്നെ നമ്മൾ എണീക്കുമ്പോൾ അപ്പോൾ ചിലപ്പോൾ കുട്ടി ക്ലാസ് കേൾക്കും ചിലപ്പം കേൾക്കില്ല ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കേൾക്കും ചിലപ്പോൾ വൈകുന്നേരം കേൾക്കും അപ്പറേമുള്ളവരെ നമ്മൾ പോലും അങ്ങനെ ആയി മാറി നമ്മൾ താല്പര്യപൂർവ്വം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതാണ് ഈ തുടക്കത്തിൽ പറയുന്നത് മാനസികമായ ഒരുക്കം നമ്മളിൽ ഉണ്ടായി നമ്മൾ പിന്നെ ചെയ്യേണ്ടത് സാധാരണത്തെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉഷാറായി മദ്രസ തുടങ്ങാനുണ്ട് എന്ന അതേ ചിന്തയിൽ ഉമ്മ ഇതുവരെ ചെയ്ത രീതിയിൽ തന്നെ മദ്രസയുള്ള സമയത്ത് നമ്മൾ എങ്ങനെയാണ് പെരുമാറിയത് അതുപോലെ തന്നെ ഉമ്മയിൽ താല്പര്യം ഉണ്ടാവണം രക്ഷിതാവിൽ താല്പര്യം ഉണ്ടാവുക അപ്പോഴാണ് കുട്ടിയിൽ താല്പര്യം ഉണ്ടാവുക രണ്ടാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവണമെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണ പറയും കുട്ടിക്ക് മടിയാണ് എന്നാൽ നിങ്ങൾ മദ്രസൈ സ്കൂളിലെ സമയത്ത് നോക്കൂ ആറ് ദിവസം മദ്രസയിലും അഞ്ച് ദിവസം സ്കൂളിലും കുട്ടി പോയിരുന്നു മുടങ്ങാതെ പോയിരുന്നു പഴയകാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ മടിയുള്ള കുട്ടികൾ വളരെ കുറവാണ് എന്നാൽ ആ ഒരു സ്കൂളും മദ്രസയും പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു ലീവ് കിട്ടിയാൽ കുട്ടികൾക്ക് വലിയ സന്തോഷമാണ് സത്യത്തിൽ ഇപ്പോൾ ലീവ് ആയതുകൊണ്ട് കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് പുറത്ത് ക്ലാസ് തുടങ്ങാനാണ് സന്തോഷം അവരും വല്ലാത്ത വിഷമത്തിലാണ് പക്ഷേ എന്നാൽ പോലും മദ്രസ സ്കൂളുള്ള സമയത്ത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിലിരുന്ന് ഒരു ദിവസമൊക്കെ ലീവാക്കിയാൽ വലിയ സന്തോഷമാണ് പക്ഷേ ആരും അങ്ങനെ ചെയ്യാറില്ലല്ലോ രാവിലെ എണീക്കുന്നു പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതിരാവിലെ എണീക്കുന്നു മദ്രസയിലേക്ക് പോകുന്നു സ്കൂളിലേക്ക് പോകുന്നു അവന് ട്യൂഷന് പോകുന്നു രാത്രി വീണ്ടും പഠിക്കുന്നു കിടന്നുറങ്ങുന്നു ഇതിങ്ങനെ ഈ പ്രക്രിയ ഇങ്ങനെ നിരന്തരം തുടർന്ന് വന്നിരുന്നു ഒരു കുട്ടിയും എനിക്ക് മടിയാണ് എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നത് നമ്മൾ കണ്ടിട്ടില്ല അപൂർവ്വം ചില കുട്ടികളെ മാറ്റി നിർത്തിയാൽ കുട്ടികളൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യുന്നു എന്തുകൊണ്ടാണ് കുട്ടിക്ക് വലിയ താല്പര്യമുള്ളതുകൊണ്ടൊന്നുമല്ല പക്ഷേ അവൻ അറിയുന്നു അവൻ്റെ വീട്ടിൽ നിന്ന് ചുറ്റുപാടിൽ നിന്ന് അവൻ മനസ്സിലാക്കിയിരിക്കുന്നു മദ്രസയിൽ പോവുക സ്കൂളിൽ പോവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന ഒരു ബോധം അവൻ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇത് ഇതിലൊരു എക്സ്ക്യൂസില്ല ഇതിലൊരു അഡ്ജസ്റ്റ്മെൻറ്റില്ല ഇത് പോയേ പറ്റൂ എന്ന് അവനറിയാം അതുകൊണ്ട് തന്നെ അവൻ പോകുന്നു ദിവസവും എങ്ങനെ അവൻ മസ്കൃത് സ്കൂളിലേക്കും പോകുന്നു പക്ഷേ അതേ സമയത്ത് വീടിൻ്റെ ഒരുക്കിയ ക്ലാസ് റൂമുകൾ ഓൺലൈൻ ക്ലാസ് റൂമുകളിൽ അവന് കുറേ അല്പസമയം പോലും ഇരിക്കാൻ താല്പര്യം നമ്മൾ വലിയൊരു മാറ്റം കൊണ്ടുവരണം എന്നുള്ളതാണ് അപ്പോൾ കുട്ടിക്ക് നമുക്ക് കുട്ടിക്ക് താല്പര്യമുണ്ടാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതൊന്ന് ഇതാണ് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് പ്രധാനപ്പെട്ടതാണ് ഉമ്മാൻ്റെ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ശ്രദ്ധിക്കുന്ന ഒരു രീതി അതുപോലെ തന്നെ വീട്ടിലെ മറ്റെല്ലാ കാര്യങ്ങൾക്കും സമയം കണ്ടെത്താൻ ഇതിന് സമയം കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥ ഇങ്ങനെ ഉണ്ടാവില്ല സംസാരത്തിലോ നമ്മുടെ പ്രവൃത്തിയിലോ ഇതിന് ചെറുതാക്കുന്ന ഒന്നും ഉണ്ടാവില്ല എപ്പോഴും ഇതിൻ്റെ മഹത്വവും ഇതിൻ്റെ ഗൗരവ സ്വഭാവവും പറയുന്ന പറയലും അത് ചെയ്യലും കുട്ടി കാണണം കണ്ട് പഠിക്കണം അവനത് പിടിച്ചെടുക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും അവന് നമ്മുടെ കൂടെ ആ രൂപത്തിൽ അവനും പെരുമാറും എന്നതാണ് അതേപോലെ തന്നെ കുട്ടിയുടെ ശ്രദ്ധ ശ്രദ്ധയെ തെറ്റിക്കുന്ന സാഹചര്യങ്ങൾ പരമാവധി വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കണം നേരത്തെ പറഞ്ഞു കുട്ടിക്ക് നമ്മുടെ ശ്രദ്ധ ഉണ്ടാവുകയും നമ്മുടെ ഒരു ആശ്വാസവും സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ നമ്മൾ കൂടെ നിൽക്കുകയും നമുക്കറിയില്ലെങ്കിൽ അധ്യാപകരോട് ചോദിച്ച് കുട്ടിയുടെ പ്രശ്നത്തിന് കുട്ടിയുടെ പ്രയാസത്തിന് കൂടെ നിന്ന് കാരണം ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ പ്രയാസപ്പെടുന്ന കുറേ കുട്ടികളുണ്ട് അവർക്ക് നമ്മളൊരു സഹായമായി ഒരു താങ്ങായി ഒരു ആശ ഒരു സാന്ത്വനമായി നമ്മൾ കൂടെ നിൽക്കണം എന്നതാണ് രണ്ടാമത്തെ പ്രശ്നം നെറ്റില്ല എന്നുള്ള പ്രശ്നമാണ് ചിലരൊക്കെ പറയുന്നത് നെറ്റില്ലാത്ത പ്രശ്നത്തിൻ്റെ പരിഹാരം അതിപ്പം നമ്മുടെ റേഞ്ചിൻ്റെ അപ്പം ഔട്ട് ഓഫ് റേഞ്ചല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ്റും ഒരു ഒരുപാട് ആളുകൾക്ക് ചെയ്യാൻ പറ്റും അതിന് നമുക്ക് വൈഫൈ സംവിധാനം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അത് വലിയ സാമ്പത്തിക ചെലവുള്ള കാര്യമല്ലേ നമ്മൾ പറയും പക്ഷേ മൂന്നോ നാലോ വീട്ടുകാർക്ക് ഒരുമിച്ച് ഒരു കണക്ഷൻ എടുത്താൽ വളരെ മനോഹരമായിട്ട് ക്ലാസ് കാണാൻ പറ്റും പലപ്പോഴും അരമണിക്കൂർ ക്ലാസ് കാണാൻ രണ്ട് മണിക്കൂർ അതിലപ്പുറമൊക്കെ സമയം പിടിക്കുന്നവരുണ്ട് എന്തുകൊണ്ടാണ് നെറ്റിൻ്റെ പ്രശ്നമാണ് അവിടെയാണ് ഈ ഈ ഒരു വൈഫൈ സംവിധാനത്ത് ഉപയോഗപ്പെടുത്തിയാൽ എന്നാലോ നമ്മൾ മൊബൈലിലേക്ക് റീചാർജ് ചെയ്യുന്ന അത്ര പോലും സാമ്പത്തിക ചെലവ് നാല് വീട്ടുകാരോ മൂന്ന് വീട്ടുകാരോ ഒരുമിച്ച് ഒരു കണക്ഷൻ എടുത്താൽ വൈഫൈ കണക്ഷൻ എടുത്താൽ അവർക്ക് അത്രയും വരില്ല ഇനി സാമ്പത്തികമായി വളരെ പ്രയാസമുള്ളവരുണ്ട് നമ്മളവരെ മനസ്സിലാക്കുന്നു അവർക്ക് നാട്ടിലെ സന്നദ്ധ സംഘടനകളോ നാട്ടിലെ സമ്പന്നരായ ആളുകളോ അങ്ങനത്തെ കുറച്ച് ആളുകൾക്കൊക്കെ ഈ ഒരു സംവിധാനം ഒരുക്കിയിട്ട് നമ്മൾ അവർക്ക് കൂടി അവസരം ഒരുക്കണം കാരണം കേരളീയ മുസ്ലിങ്ങളുടെ ഒരു ചരിത്രമെന്ന് പറയുന്നത് നമ്മുടെ ഒരു പാരമ്പര്യമെന്ന് പറയുന്നത് മതത്തെ ഉയർത്തിപ്പിടിക്കുകയും മതത്തിൻ്റെ വളർച്ചയ്ക്ക് പരമാവധി എല്ലാ നിലയിലും സഹായം ചെയ്തവരാണ് നമ്മൾ മനോഹരമായ പള്ളികളും മനോഹരമായ മദ്രസ്സുകളും ദീനി സംവിധാനങ്ങളൊക്കെ നമ്മൾ കെട്ടിപ്പടുത്തത് ദീനിനോടുള്ള താല്പര്യം കൊണ്ടാണ് അതിന് നമ്മൾ യഥേഷ്ടം പണം ചെലവഴിച്ചവരാണ് അതേടൊപ്പം അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് മുടങ്ങാൻ പാടില്ല അതിൻ്റെ തടസ്സം എന്താന്ന് നമ്മൾ പഠിക്കണം അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സാധിക്കും വരൊക്കെ അത് ചിന്തിക്കണം പിന്നെ നമ്മൾ അടുത്തത് നമുക്ക് ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുട്ടിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട മൊബൈലിൻ്റെ ഉപയോഗം മൂലം കണ്ണിന് പ്രത്യേകിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഒരുപക്ഷെ കണ്ണടച്ച കുട്ടികളുണ്ടാകാം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവാം കുട്ടിക്ക് മൊബൈൽ പരമാവധി കാണിച്ചു കൊടുക്കാതിരിക്കണം അപ്പോൾ മദ്രസയിലെ ക്ലാസ് കാണണം സ്കൂളിലെ ക്ലാസ് കാണണം ഈ കുട്ടി ഇങ്ങനെ മൊബൈലിൻ്റെ മുന്നിലിരിക്കുമ്പോൾ അവൻ ആരോഗ്യ പ്രശ്നമല്ലേ ആ പ്രശ്നത്തിന് എന്താ പരിഹാരം ആ പ്രശ്നത്തിനുള്ള പരിഹാരമെന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ സ്മാർട്ട് ടി വി ഒരു വരെ അതിനൊരു പരിഹാരമാണ് സ്മാർട്ട് ടി വി വച്ചാൽ ഒരു പത്തായിരത്തിൽ താഴെ മാത്രമേ അതിന് പൈസ വരും അങ്ങനെ സ്മാർട്ട് ടി വി വെച്ചാൽ ഒന്ന് ആരോഗ്യപരമായ ഈ കണ്ണിന് അതുപോലെയുള്ള മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വലിയൊരളവോളം പരിഹാരമാണ് രണ്ടാമത്തത് നമ്മൾ ഒരു ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാവും കുട്ടികൾ മൊബൈലിനെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യത്തെ തൊട്ട് തടയിടാൻ നല്ലൊരു അളവോളം സഹായകമാകും സ്മാർട്ട് ടി ഇവിടെ സാമ്പത്തികമായി പ്രയാസമുള്ളവർ നിലവിലുള്ള സംവിധാനം ഉപയോഗപ്പെടുത്തും പക്ഷേ കുറച്ചൊക്കെ സാമ്പത്തിക കഴിവുള്ളവർ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തും അപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ വീട്ടിൽ നമ്മൾ എന്തിനൊക്കെ പണം ചിലവഴിക്കുന്നു നമ്മൾ അത്യാവശ്യം ആവശ്യം അനാവശ്യം ഇങ്ങനെ മൂന്ന് ആവശ്യങ്ങളുണ്ടെന്ന് സാധാരണ പറയാറുണ്ട് നമ്മൾ വീട്ടിൽ നമ്മൾ ഉപയോഗം ഏറ്റവും കൂടുതൽ പണം നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചിലവഴിക്കേണ്ടത് അത്യാവശ്യത്തിനാണ് പണം മാത്രമല്ല നമ്മുടെ ഊർജ്ജം അതേപോലെ തന്നെ നമ്മുടെ ചിന്തകൾ നമ്മുടെ സമയം ഒക്കെ നമ്മൾ കൂടുതൽ ചിലവഴിക്കേണ്ടത് അത്യാവശ്യത്തിനാണ് അത് കഴിഞ്ഞിട്ടാണ് ആവശ്യത്തിലേക്ക് കടക്കുന്നത് അനാവശ്യത്തിലേക്ക് ഒരിക്കലും കടക്കാൻ പാടില്ല എന്നാൽ നമ്മുടെ വീട്ടിൽ എത്ര ദൂർത്തടിച്ച് എത്ര പണം നമ്മൾ ചിലവഴിക്കുന്നു അത്യാവശ്യങ്ങളെ മാറ്റിവെച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുന്നവരില്ലേ അപ്പോൾ വളരെ അത്യാവശ്യമായ കാര്യമാണ് ഈ ഒരു മതപഠനം കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പണമില്ല എന്ന് ഒരു പരിധിവരെ പരാതിപ്പെടില്ല പക്ഷേ എന്നാൽ പോലും സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുണ്ട് എന്നത് ഉൾക്കൊള്ളുന്നു അത് മനസ്സിലാക്കുന്നു അത് നമ്മൾ നിഷേധിക്കുന്നില്ല എന്നാൽ പോലും നല്ലൊരു വിഭാഗം ആളുകളും അവരുടെ എല്ലാ ജീവിതത്തിലെ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ മാത്രം പണം ഒരു വില്ലനായി വരുന്നത് നമ്മൾ ഒന്നുകൂടി നമ്മളിലേക്ക് ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത് പ്രിയമുള്ളവരെ ആ മറ്റൊരു മറ്റൊരു പോയിൻ്റ് വീട് പഠന റൂം മാത്രമായാൽ പോരാ പരിശീലന കളരി കൂടിയാവണം കുട്ടി പഠിച്ചത് പ്രാവർത്തികമാക്കാനുള്ള നിരന്തരമായ ഒരു ഒരു പ്രചോദനം രക്ഷിതാക്കളിൽ നിന്നുണ്ടാവണം നിസ്കാരം പഠിച്ചാൽ പോരല്ലോ പരീക്ഷയ്ക്ക് വേണ്ടിയല്ലല്ലോ നമ്മൾ പഠിക്കുന്നത് ആ നിസ്കാരം കുട്ടി നിർവഹിക്കുന്നുണ്ടോ എന്നത് ഉമ്മ പരിശോധിക്കണം അതിനുള്ള പ്രേരണ നൽകണം അതിനുള്ള പ്രചോദനം നൽകണം പ്രേമുള്ളവരെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കുട്ടിയെ നമ്മൾ അറിയുക എന്നുള്ളതാണ് നോ യുവർ ചൈൽഡ് നമ്മുടെ കുട്ടിയെ നമ്മൾ അറിയണം വലതുഭാഗത്ത് തലശ്ശേരി ദം ബിരിയാണി ഇടതുഭാഗത്ത് കബ്സ മുന്നിൽ ചോറും കറിയും എന്നിട്ട് കുട്ടി ഈ നാടൻ ചോറും കറിയും തിന്നാൻ നിർബന്ധിതനാവുകയാണ് പ്രിയമുള്ളവരെ അവനുമല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് ഇപ്പുറത്ത് മനോഹരമായ പല പ്രോഗ്രാമുകളും മറുഭാഗത്ത് മറ്റൊരു പ്രോഗ്രാമുകൾ അതിൻ്റെ ഇടയിൽ കുട്ടി ഞാൻ നാടൻചോറും കറിയുമെന്ന് പറഞ്ഞ് ഈ സംവിധാനത്തെ ചെറുതാക്കി കാണാൻ ഇതുവരെ പറഞ്ഞത് അതിൻ്റെ ഗൗരവ സ്വഭാവത്തെക്കുറിച്ച് പക്ഷെ കുട്ടിയുടെ ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മളതിനെ നോക്കിക്കാണുമ്പോൾ ആ കുട്ടിക്ക് അതാണ് അനുഭവപ്പെടുക അങ്ങേപ്പുറത്ത് ഗെയിമും സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഇടതും വലതുണ്ട് അതിൻ്റെ ഇടയിലാണ് കുട്ടിക്ക് താരതമ്യേന താല്പര്യം കുറവുള്ള പ്രയാസമുള്ള മടുപ്പുളവാക്കുന്ന പാഠഭാഗങ്ങൾ അവൻ ഓൺലൈൻ ക്ലാസ്സിലൂടെ കാണാൻ നിർബന്ധിതനാവുന്നത് അവൻ്റെ ധർമ്മസങ്കടം നമ്മൾ തിരിച്ചറിയണം അവിടെയാണ് നമ്മളവൻ്റെ മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അവനെ കൂടുതൽ ഭീഷണിപ്പെടുത്തിയോ പേടിപ്പിച്ചോ അവനെ ടെൻഷൻ ടെൻഷനടുപ്പിച്ചോ നമ്മൾ അവനെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിക്കരുത് കുട്ടിക്ക് നല്ല രീതിയിൽ തന്ത്രപരമായി ഹത്തിലൂടെ കുട്ടിക്ക് ഇതിൻ്റെ പ്രാധാന്യം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവനെ ആശ്വസിപ്പിച്ച് അവനെ ഒരു നന്മക്ക് വേണ്ടിയാണ് എന്നൊരു ബോധം അവനില് ഉണ്ടാക്കി അങ്ങനെ അങ്ങനെ ആ കുട്ടിയെ മാനസികമായി കൂടി ഇതിൽ കടുപ്പിക്കാൻ നമുക്ക് ചെയ്യണം അല്ലാതെ നമ്മുടെ എല്ലാം നമ്മുടെ നിർബന്ധം കൊണ്ട് ഭീഷണി കൊണ്ട് ആ കുട്ടിയെ പിടിച്ചിരുത്താമെന്ന് നമ്മളാരും തെറ്റിദ്ധരിക്കരുത് അവിടെ അവനെ തിരുത്ത അവനോ അവന് തിരുത്തി കൊടുക്കേണ്ട ഒരു ബാധ്യത കൂടി രക്ഷിതാവനുണ്ട് അവന് തിരിച്ചറിയണം അവന് ധർമ്മസങ്കടത്തിലാണ് എന്ന ഒരു ചിന്ത ഉണ്ടാവണം ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടവർ നമ്മുടെ മക്കളാണ് എന്ന തിരിച്ചറിവോട് കൂടി കുട്ടികളോട് നമ്മൾ പെരുമാറണം അവരോട് നമ്മൾ ബിഹേവ് ചെയ്യണം എന്നാണ് പറയാനുള്ളത് അവസാനമായ ഒരു കാര്യം ധർമ്മസങ്കടത്തിലായി മറ്റൊരു വിഭാഗമുണ്ട് മാനേജ്മെൻറ്റാണ് ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കണം ശമ്പളം കൊടുക്കണമെങ്കിൽ വരുമാനം വേണം വരവുകളൊക്കെ നിലച്ചിരിക്കുന്നു നിർബന്ധമായിട്ടുള്ള ഫീസ് പോലും ചോദിക്കാൻ മടിക്കുകയാണ് എങ്ങനെ അവരോട് ചോദിക്കുക പ്രേ അവരോട് ചോദിച്ചാൽ തന്നെ പലരും കൊടുക്കുന്നില്ല പ്രിയമുള്ളവരെ ഈ സംവിധാനമൊക്കെ മനോഹരമായി മുന്നോട്ട് പോകുന്നത് ഉസ്താദുമാരുടെ വലിയ പ്രയത്നമാണ് ഈ വർഷം പ്രത്യേകിച്ച് മദ്രസ ഓൺലൈൻ ക്ലാസ് സമസ്തയിൽ നിന്ന് മുഫത്തിശ്ശുമാർക്ക് ലിങ്ക് വിട്ടുകൊടുക്കുന്നു മുഫത്തിശുമാർ റേഞ്ചിലേക്ക് എത്തിക്കുന്നു റേഞ്ച് സദർ ഉസ്താദുമാർക്ക് എത്തിക്കുന്നു സദർ ഉസ്താദ് അതാത് ക്ലാസ്സിൽ ഉസ്താദുമാർക്ക് എത്തിക്കുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരുപാട് പ്രയത്നങ്ങൾ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഈ വർഷത്തെ ഓൺലൈൻ ക്ലാസ്സിലൂടെയുണ്ട് ഉസ്താദുമാരുടെ പണി കൂടിയിട്ടുണ്ട് മദ്രസ ഉണ്ടാകുമ്പോൾ രണ്ട് മണിക്കൂർ ജോലിയാണ് ഇപ്പോഴോ ഓൺലൈനിലോ സമയമൊന്നുമില്ല എപ്പോഴും കുട്ടി രക്ഷിതാക്കള് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു കുട്ടികൾ ഇടപെട്ട് കൊണ്ടിരിക്കുന്നു അതിന് മറുപടി പറയുന്നു ഹാജറ് രേഖപ്പെടുത്തുന്നു കുട്ടികളുടെ വർക്കുകൾ നോക്കുന്നു അതിലിടപെടുന്നു എപ്പോഴും പണിയാണ് ഈ ഉസ്താദുമാരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന യോഗ്യതയുള്ള ഉസ്താദുമാരെ പിടിച്ചു നിർത്തണം അതിനവർക്ക് അർഹമായ ശമ്പളം കൊടുക്കണം പലപ്പോഴും മുഴുവന് ശമ്പളം കൊടുക്കാൻ പറ്റാത്തവർ പുതുതായി ഉസ്താദുമാരെ നിയമിക്കാൻ പറ്റാത്തവർ അതുപോലെ തന്നെ ശമ്പളത്തിൻ്റെ എൺപത് ശതമാനമോ അൻപത് ശതമാനമൊക്കെ കൊടുക്കാൻ നിർബന്ധിതരായവർ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ കൂടെ നിൽക്കണം നമ്മൾ പറയും സാമ്പത്തികമായിട്ടുള്ള പ്രയാസം ഞാൻ അവസാനിപ്പിക്കുകയാണ് സാമ്പത്തികമായിട്ടുള്ള പ്രയാസമാണ് എപ്പോഴും പറയാം പക്ഷേ ഈ ലോക്ക്ഡൗൺ സമയത്തും നമ്മളെ വീട്ടിൽ എത്ര തവണ ബിരിയാണി വിളമ്പി നമ്മൾ വീട്ടിൽ എത്ര സ്പെഷ്യൽ ഭക്ഷണങ്ങൾ ഒരുക്കി നമ്മുടെ ജീവിതത്തിൽ ഇത്രയൊക്കെ പ്രയാസം ഉണ്ടായിട്ടും നമ്മൾ പട്ടിണി കിടന്നിട്ടില്ല യഥേഷ്ടം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് മക്കൾക്ക് കൊടുത്തിട്ടുണ്ട് വീട്ടിലെ മറ്റു സൗകര്യങ്ങളുണ്ട് നമുക്ക് വീട്ടിലെ നമ്മുടെ കേബിളിന് നമ്മൾ മാസവും വാടക കൊടുക്കുന്നുണ്ട് പത്രമുണ്ട് ടി വി ഉണ്ട് മറ്റു പല സംവിധാനങ്ങളുണ്ട് വാഹനങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ പണം ചിലവഴിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണം വില്ലനാണ് തടസ്സമാണ് എന്ന് തോന്നുന്നത് വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ കൊൾക്കൊള്ളാത്തതുകൊണ്ടാണ് നമ്മൾ എത്ര രൂപ കടം വാങ്ങിയിട്ട് നമ്മൾ വീടെടുത്തു വസ്ത്രം വാങ്ങുന്നു ഭക്ഷണം വാങ്ങുന്നു എന്തുകൊണ്ടാണ് അത് നമ്മുടെ ജീവിതത്തിലെ ഗൗരവപ്പെട്ട വിഷയങ്ങളാണ് എന്നതുപോലെ ഇതിനെയും വിഷയ ജീവിതത്തിലെ ഗൗരവപരമായി ഗൗരവതരമുള്ള ഒരു വിഷയമായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ബോധം ഉണ്ടായാൽ നമ്മൾ പരമാവധി അതിനു വേണ്ടി ശ്രമിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഭക്ഷണത്തിനോ നമ്മുടെ സുന്ദരമായ ജീവിതത്തിനോ ഒന്നും വലിയ തടസ്സമൊന്നും പലർക്കുണ്ടായിട്ടില്ല തീരെ ഇല്ല എന്നല്ല ഉള്ളവരുണ്ട് അവരെ മനസ്സിലാക്കുന്നു എന്നാലും നല്ലൊരു ശതമാനവും അതിനൊന്നും തടസ്സം വന്നിട്ടില്ല പക്ഷേ ദീനിൻ്റെ കാര്യം പറയുമ്പോൾ മദ്രസയിലെ ഫീസ് പറയുമ്പോൾ അതിന് സഹായിക്കണം എന്ന് പറയുമ്പോൾ അതുമാത്രം തടസ്സമാകുന്നത് നമുക്ക് എത്രത്തോളം ഇതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ട് എത്രത്തോളം മാനസികമായി നമ്മൾ പൊരുത്തപ്പെട്ടിട്ടുണ്ട് എത്രത്തോളം നമ്മൾ ഒരുക്കമുണ്ടായിട്ടുണ്ട് എന്ന ഒരു ചോദ്യമാണ് ഒരു വലിയ ചോദ്യചിഹ്നമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ തയ്യാറാവുക മനസ്സുകൊണ്ടൊരുങ്ങുക അള്ളാഹുവിൻ്റെ ദീനാണ് അള്ളാഹു നമ്മൾ പരീക്ഷിക്കുകയാണ് നമ്മുടെ ഈമാനിൻ്റെ ശക്തിയെ കൂടുതൽ പ്രകടമാവുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ എടുക്കുന്ന നിലപാടാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ദീനിനോടുള്ള നമ്മുടെ സമീപനമാണ് പ്രയാസ ഘട്ടങ്ങളിൽ നമ്മൾ എത്രമാത്രം ദീനിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നതാണ് നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് സമ്പത്തും ഊർജ്ജവും സമയവും ചിലവഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി മക്കളുടെ പഠനത്തിന് വേണ്ടി എത്രമാത്രം ചിലവഴിക്കുന്നു എന്ന ഒരു ചോദ്യം ഉണ്ടാവണം അള്ളാഹു നമ്മളിൽ ഇന്ന് ലോകം മുഴുവൻ ഉണ്ടായിട്ടുള്ള ഈ മഹാമാരിയിൽ നിന്ന് അതുപോലെയുള്ള എല്ലാവിധ പ്രയാസങ്ങളിലും അള്ളാഹു നമ്മുടെ കാത്ത് രക്ഷിക്കട്ടെ പൂർവാധികം സന്തോഷത്തോടെ പ്രവർത്തന രംഗങ്ങളിൽ സന്തോഷത്തോടെ ആഹത്തോടെ പ്രവർത്തിക്കാനുള്ള സുന്ദരമായ ഒരു അവസരം അള്ളാഹു നമുക്ക് നൽകട്ടെ അസാലും